എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഷമീസ് ഞാൻ ലൈ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി സബ്ജക്റ്റുമായിട്ട് വന്നിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഹിൻ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഒരു വിൻറ്റേജ് വാഹനങ്ങളുടെ കളക്ഷനുള്ള ഒരാളടുത്തേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവരുടെ വിശേഷങ്ങളും പിന്നെ ഈ കാറിൻ്റെ വിശേഷങ്ങളും പിന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ വാഹനങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളതൊരു പഴയ പത്മിനി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മില്ലി സെൻറ്റോ 1955 മോഡലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇത് കണ്ടപ്പോൾ ഡ്രൈവർലെസ് കാർ നിങ്ങൾക്ക് വിചാരിച്ചു ഒരു പ്രീമിയർ പത്മിനിയുടെ. പക്ഷേ പിന്നെയാണ് സംഭവം മനസ്സിലായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ളത്, ഈ സ്റ്റിക്കർ കണ്ടിട്ട്. ഇപ്പം ഇവരുള്ള ഇവർക്ക് ഇപ്പോൾ ഒരു 7 വണ്ടിയുണ്ട് ഇപ്പോൾ ഇവിടെ, വേറെയും വണ്ടി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ തന്നെ ആ ഒരു ഗ്രീൻ കളർ വണ്ടി കഴിഞ്ഞ ദിവസം വന്നതാന്ന് പറഞ്ഞു. ഇവരെ എല്ലാ വണ്ടിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മോഡൽ നമ്പർ, അതുപോലെ എന്ന് മുതൽ എന്ന് വരെയാണുള്ളത്. ഇപ്പോൾ 1955 ആണെങ്കിൽ 1955 ടു 2020. ഇപ്പം 65 ഇയേഴ്സ് ഓൾഡ്, 65 വർഷമായി ഈ വണ്ടി ഇറങ്ങിയിട്ട്. ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും റണ്ണിങ് കണ്ടീഷനായിരിക്കും. ചുരുക്കം ചില വണ്ടികൾ ഒഴികെ ബാക്കി എല്ലാം റണ്ണിങ് കണ്ടീഷൻ. ഈ വണ്ടിയൊക്കെ ഇപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. വേറെ എന്ത് വേണമെങ്കിൽ ഉത്സൈഡ് നമുക്ക് ഇങ്ങനെ കാണാം, ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. നല്ലൊരു ആദ്യത്തെ നിറഞ്ഞൊരു മോഡൽ തന്നെയാണ് ഇതൊക്കെ പ്രീമിയർ പത്മിനിയുടെ. കാരണം പണ്ടത്തെ കാലത്ത് കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവം അല്ല, ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും എന്താ പറയുക, ആദ്യത്തുള്ള ആൾക്കാരാണ് അന്നേരമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയതിൽ ബെസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇതിൻ്റെ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് പെഡലുകളൊക്കെ സാധാരണ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് പോലെ തന്നെയാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് വരുന്നത്. ബാക്കി ഇതിൻ്റെ സ്വിച്ച് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇത് ടെമ്പറേച്ചർ മീറ്റർ ഉണ്ട്, ഓയിൽ മീറ്റർ ഉണ്ട്, ആംബിയർ മീറ്റർ ഉണ്ട്, പിന്നെ സ്പീഡോ മീറ്റർ, ഫ്യുവല്, ടെമ്പറേച്ചറൊക്കെ അവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു സീറ്റിംഗ് ആണ്, ബക്കറ്റ് സീറ്റിംഗ് ആണ്. ഇതിലൊക്കെ മാറ്റെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ളത്. നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പറ്റുന്നത് ഈ മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ പത്മിനിയുടെ തന്നെ ഈ എലഗൻറ്റ് 1100. വണ്ടിയുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പർ ഉണ്ട്. സിൻസ് 1962 2020, 60 ഇയേഴ്സ് ആണ്. ബാക്കിയൊക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇപ്പം നേരത്തെ കാണിച്ചത് മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വരും. ഇതിൻ്റെ RC ബുക്കാണ് ഇവിടെ. പിന്നെ ഈ വണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ഈ ഒരു സൈഡിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം Rolls-Royce കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. സീറ്റിംഗ് വരുന്നത് ഇതുപോലെ സ്പെറ്റ് സീറ്റാക്കിയിട്ടാണ് ഇതുള്ളത്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പക്ക ഷോറൂം കണ്ടീഷൻ. ഇതിപ്പോൾ ഈ കാണുന്ന വണ്ടി 1955 മോഡലാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ RC ബുക്ക്, ടാക്സിൻ്റെ പേപ്പർ എല്ലാം ഇവിടെ തന്നെ വണ്ടിയിൽ തന്നെ ട്രേസ് ചെയ്തിട്ടായിരുന്നു. ഇത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കൊണ്ടുവന്നതാണ്, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ആയിരിക്കണം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വണ്ടി ഇറങ്ങിയതുപോലെയുണ്ട്. ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറങ്ങുന്നു അതുപോലെയാണ് ഇത് ഇവിടെയുള്ള വണ്ടികളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, മീറ്റർ കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ സീറ്റിംഗ് സിംഗിൾ സീറ്റാണ്, അംബാസിഡറൊക്കെ വരുന്ന പോലെ.
ഓരോ വണ്ടിയുടെ ടയർ വരെ നോക്കിയാൽ മനസ്സിലാവും എല്ലാ വണ്ടിയുടെയും പക്കാ പെർഫെക്റ്റ് ആണ്. പക്കാ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ 100% എല്ലാം ന്യൂ ബ്രാൻഡ് ടയേഴ്സ്. ഇത് അധികം ഓടുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തഴയുന്നില്ല. പക്ഷെ എന്തായാലും എല്ലാ വണ്ടിയും, അതായത് 7 വണ്ടിയുണ്ടെങ്കിൽ 7 വണ്ടിയുടെയും 4 ടയറും സ്റ്റെപ്പിനി അടക്കം നല്ല കണ്ടീഷൻ ടയേഴ്സെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലൊരു ചേഞ്ച് എന്ന് പറയാൻ പറ്റുന്നത് ഈ റേഡിയേറ്റർ ഫാനാണ് പുറത്തേക്ക് പ്ലഗ് ചെയ്തിട്ട് വരുന്നത്. ഈ വണ്ടിൻ്റെ എല്ലാം ഓണർ ഒരാളാണ്, ഇരിട്ടിക്കടുത്ത് കൂരമുക്ക് നാസർക്ക. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. കൂടെ വിൻറ്റേജ് വാഹനങ്ങൾ, പ്രത്യേകിച്ച് പ്രീമിയർ പത്മിനിയുടെ ഒരു ക്രേസുള്ള ആളാണ്. അതിൻ്റെ എല്ലാവിധ മോഡലുകളും, കിട്ടുന്ന എല്ലാവിധ മോഡലുകളും അവർ വാങ്ങി കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ ഷോറൂം കണ്ടീഷൻ, റണ്ണിങ് കണ്ടീഷനിലാണ് എപ്പോഴും വണ്ടി സൂക്ഷിക്കുക. ഇൻ കേസ് ഏതെങ്കിലും വണ്ടി റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളെ കണ്ടെത്തി, അല്ലെങ്കിൽ വിൻറ്റേജ് വാഹനങ്ങൾ ശരിയാക്കുന്നവരൊക്കെ കണ്ടെത്തിയിട്ട് അത് റെഡിയാക്കി വെക്കാറാണ്. ഇവിടെ 90% വണ്ടികളും റണ്ണിങ് കണ്ടീഷനാണ്. ചുരുക്കം 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ, അതും ഇന്ന് റെഡിയാക്കുന്നുണ്ട്. ഇവിടെ ഒരു കാറ് സ്റ്റാർട്ടാവാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്ക് നോക്കിയിട്ട് ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സാറുണ്ട്, സാറ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഓണർ കൂടിയാണ്. അപ്പോൾ അവർ വന്നിട്ട് റെഡിയാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇതാരാന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ, എൻ്റെ പേര് പ്രകാശൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു ആർ ടി ഒയിൽ. കോഴിക്കോട് ആർ ടി ഒയിലായിരുന്നു, വടകരയിലും കോഴിക്കോടുമായിരുന്നു ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത്. 2000 മുതൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. 2017 ലാസ്റ്റ് ഞാൻ റിട്ടയർ ചെയ്തു. എൻ്റെ അടുത്ത് കുറച്ച് ഈ പഴയ ആൻറ്റിക് വെഹിക്കിൾസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ചില ബേബി ഹിന്ദുസ്ഥാൻ, മോറിസ് മൈനർ, ഫിയറ്റ് മില്ലിസെൻഡോ, മെർസിഡീസ് ബെൻസ്. ബെൻസ് വന്നിട്ട് 1960 മോഡലാണ്. മില്ലിസെൻഡോ 56, ബേബി ഹിന്ദുസ്ഥാൻ 51, പിന്നെ മോറിസ് മൈനർ 52, പിന്നെ ജീപ്പ്, വില്ലിസ് ജീപ്പുണ്ട്. പിന്നെ ഒരു ബുള്ളറ്റ് 1958 മാഗ്നറ്റോ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ഒരു വണ്ടിയുണ്ട്. അതൊക്കെ പിന്നെ സാധാ 1-2 ഫിയറ്റും, പിന്നെ വേറെ ഏതായിരുന്നു, പിന്നെ ഈ ഒരു മെർസിഡീസിൻ്റെ 79 1-2-3 എന്ന് പറയുന്ന മോഡലും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ എല്ലാം കൂടെ 8-9 വണ്ടി ഉണ്ടായിരുന്നു. 1-2 ഞാൻ ഈ അടുത്ത് ഒഴിവാക്കി. ഇതൊക്കെ ഈ ആൻറ്റിക് വണ്ടികൾ കൊണ്ട് കളിക്കുമ്പോൾ അതിൻ്റെ പാർട്സ് കിട്ടാത്ത കാര്യങ്ങളും, അത് പുതിയ പലപ്പോഴും നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ പോയിരുന്നു. ഞാനതിൽ ഞാനൊരു പഴയ മെക്കാനിക്കൽ ബിടെക് എഞ്ചിനീയറാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും വർക്ക്ഷോപ്പിലും ലയത്തിലൊക്കെ നിന്ന് ചെയ്യും. ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, എൻ്റെ പരിചയമുള്ള ലയത്തിലൊക്കെ മെഷീനൊക്കെ എനിക്ക് വിട്ടു തന്ന്. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ. ഇതിൻ്റെ ഈ വണ്ടിയുടെ മുൻപത്തെ ഓണറാണ്. അപ്പോൾ അവരോട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചു. ഈ വണ്ടി ഞാനൊരു 2000 അടുപ്പിച്ചിട്ട് വയനാട്ടിലുള്ള ഒരു സ്ഥലത്തു നിന്നായിരുന്നു ഞാനിട്ട്. വയനാട്ടിലൊരു ചെളിക്കുണ്ടിൽ അങ്ങനെ കിടന്നിട്ടൊരു 10-15 കൊല്ലം കിടന്നിട്ട് കംപ്ലീറ്റ് ഇതിനകത്ത് പ്ലാറ്റ്ഫോം എല്ലാം പോയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഉള്ളിൽ കൂടെ പ്ലാന്റ്സൊക്കെ മുകളിലേക്ക് പൊന്തി അങ്ങനെ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം ഫുള്ളായിട്ട് പോയിട്ട് അങ്ങനെയുള്ള കണ്ടീഷനിലായിരുന്നു ഞാൻ എടുത്തത്. എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു 2-3 വർഷം നാട്ടിൽ പാച്ച് വർക്കർക്ക് എടുത്ത് കൊടുത്ത് കംപ്ലീറ്റ് പാച്ച് എല്ലാം കഴിഞ്ഞു. 1956 മില്ലിസെൻഡോ എന്ന് പറയുന്ന മോഡലാണിത്. ഫിയറ്റിൻ്റെ എലഗൻറ്റ് എന്ന് പറയുന്ന അതിന് തൊട്ട് മുമ്പേ ഉള്ള മോഡലാണ് മില്ലിസെൻഡോ. മില്ലിസെൻഡോ ഏതാണ്ട് ഇറ്റാലിയൻ മോഡലാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കും ക്ലച്ചും എല്ലാം പണ്ടത്തെ ഇറ്റലിൻ്റെ ക്വാളിറ്റി ഉള്ളതാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇതിന് കിട്ടുക. കാരണം ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഡ്രം അതൊക്കെ അലുമിനിയം കാസ്റ്റിംഗ് ആണ്. മറ്റേ ഇപ്പോഴത്തെ ഇതിന് കാസ്റ്റ് ചെയ്യേണ്ട ബ്രേക്ക് ഡ്രം ഒക്കെ ഉണ്ടാവുക. പിന്നെ പവറൊക്കെ നല്ല സാധാരണ പെട്രോൾ ഫിയറ്റിൻ്റെ
നല്ല പവറും കാര്യവും ഒക്കെയാണ്. പിന്നെ പഴയ 56 മോഡൽ ആയതുകൊണ്ട് പലപ്പോഴും പല സ്പെയർ പാർട്സിനൊക്കെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബ്രാൻഡ് ന്യൂ സാധാരണ ഈ ഫിയറ്റർ പെട്രോളിൻ്റെ സാധനങ്ങളൊക്കെ സ്യൂട്ട് ചെയ്യാം. പക്ഷേ എങ്കിൽ ഒറിജിനാലിറ്റി കുറച്ച് ചില ഭാഗങ്ങൾ കിട്ടാൻ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പിക്കപ്പും മൈലേജ് 15 കിലോമീറ്റർ മൈലേജും ഒക്കെ. യാത്ര എക്സ്പീരിയൻസ് യാത്രയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതെടുത്തിട്ട് തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം ഒക്കെ പോവാറ്. അതെ, പക്ഷേ ഈ മാത്രം ഇത് മാത്രമൊന്നുമല്ല, എൻ്റെ അടുത്ത് മെർസഡീസ് 60 മോഡൽ ബെൻസ് ഉണ്ട്. അതെടുത്തിട്ട് ഡൽഹി, ബോംബെ, ഡൽഹി ഒക്കെ പഠിച്ചു പോയതാണ്. അതിൻ്റെ ഫോൺ വീഡിയോസൊക്കെ ഇതിന്. പക്ഷെ പെട്രോൾ ഫിയറ്റിന് അങ്ങനെ ഒരു ലോങ് റൈഡിംഗ് ഒരു പ്രശ്നമുള്ള സാധനമല്ല. പിന്നെ സ്റ്റിയറിങ് വളരെ സ്മൂത്ത് ആയിരിക്കും. ഇത് ഈ ടൈപ്പ് പഴയ മറ്റേ മാരുതി അംബാസഡറിൻ്റെ പോലെ റാക്ക് ആൻഡ് പിനിയൻ ടൈപ്പ് അല്ല, ഇത് റീസർക്കുലേറ്റിംഗ് വോൾ ടൈപ്പ് എന്ന് പറയുന്ന സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഈ സ്റ്റിയറിംഗ്, ഫിയറ്റിൻ്റെ സ്റ്റിയറിംഗ് വളരെ സ്മൂത്ത് ആയിരിക്കും, പവർ സ്റ്റിയറിംഗ് പോലെ തോന്നും. പിന്നെ ബ്രേക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഒന്ന് തൊട്ടാൽ നിൽക്കും. കാരണം വെച്ചിട്ട് അത് രണ്ടുമാണ് പഴയ വണ്ടികളിൽ ഈ ഇതിന് പ്രത്യേകത. അതായത് മറ്റേ സ്ഥലത്ത് അംബാസഡറിനൊക്കെ ബ്രേക്ക് വളരെ കുറവായി, മോറിസ് മൈനർ അങ്ങനത്തെ ഒക്കെ ബ്രേക്ക്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഫിയറ്റിൻ്റെ ബ്രേക്കും സ്റ്റിയറിംഗും നല്ല. അതാണ് ഓൾഡീസ് ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പോഴും അന്വർത്ഥമാക്കുന്നതാണ്. ഓരോ വണ്ടികളായാലും എന്തുണ്ടായാലും പണ്ടത്തെ എന്ത് സംഭവം നല്ലതെന്ന് പറയുന്നത് അത് ഡ്യൂറബിലിറ്റിക്കാണ് അന്ന് പണിയുന്നത്. ഇപ്പോൾ ഡ്യൂറബിലിറ്റി അല്ല, ഷോ ആണ്. ഇപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടാലുള്ള പെട്ടെന്നുള്ള ലുക്കും യൂസിലുള്ള സ്മൂത്ത്നെസ്സും. പക്ഷെ പഴയ വണ്ടിക്ക് സ്മൂത്ത്നെസ്സിൽ ലേശം കുറയുമെങ്കിലും ഈ സാധനം 50 വർഷം മാറും. ഇപ്പൊ ഇതിപ്പോ ഏതാണ്ട് 60 വർഷത്തോളമായി. അങ്ങനത്തെ വണ്ടികളാണ് ഞാൻ പറഞ്ഞത്. ബെൻസ് എൻ്റെ 60 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 1960 മോഡൽ ഹോണ്ടോൺ എന്ന് പറയുന്ന ജർമ്മനിയുടെ വണ്ടിയാണ്. ആ വണ്ടി ഇപ്പോഴും റെഡി ടു സ്റ്റാർട്ട് ആണ്. ഡീസലാണ്. ഞാൻ നേരെ ഈ ഒരു ഫെബ്രുവരിയിൽ ഇവിടുന്ന് പോയി ഗോവ, ബോംബെ, ഡൽഹി പോയിട്ട് തിരിച്ചു വന്നു. ഫാമിലി അതാണ് വണ്ടിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതൊക്കെയാണ്. അതെന്നുവെച്ചാൽ നമുക്ക് ഈ പറയുന്ന ആക്സിൽ കട്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പഴയ വണ്ടിയെല്ലാം ഭയങ്കര ബാക്ക് ഓഫ് സേഫ്റ്റി, ഭയങ്കര 5 കിലോ താങ്ങേണ്ട സാധനം മിനിമം ഒരു 10-20 ഒരു 5 കിലോ 50 കിലോ എങ്കിലും ലോഡ് കണ്ടു. വെയിറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ലേശം മൈലേജൊക്കെ പഴയ വണ്ടികൾക്ക് കുറവായിരിക്കും. പക്ഷേ ഡ്യൂറബിലിറ്റി ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന വണ്ടി സ്കിഡ് ചെയ്യൊന്നുമില്ല, കുറേ കൂടെ വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല റോഡ് ഗ്രിപ്പും കാര്യം. പക്ഷേ ഇപ്പോഴത്തെ വെയിറ്റ് കുറഞ്ഞ വണ്ടിക്ക് കുറച്ച് ട്രെയിനിങ്ങെല്ലാം എടുക്കുമ്പോൾ സ്കിഡാവും. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ട്രിപ്പിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. മുംബൈ, പൂനെ, ഡൽഹി ഇവിടെയൊക്കെയുള്ള ഫോട്ടോസാണ്. അതുപോലെ തന്നെ സാറിൻ്റെ കയ്യിലൊരു ജീപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജീപ്പാണ് നിങ്ങൾ കാണുന്നത്. നോർമൽ ജീപ്പല്ല, കുറച്ചൊരു എന്താ പറയുക, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജീപ്പാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത്. അങ്ങനെ ഇതുവരെ സാറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലൊരു റൈഡ് പോയിട്ട് വരുന്നു. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണോ?
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ബൈ, ടാറ്റാ.